അല്ലേ, അത്തഹിയാത്തിൽ നമ്മൾ ഈ ദുആ നടത്താറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു. ഈ സാധന നമ്മൾ അത്തഹിയാത്തിൽ ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു. അല്ലാഹ്, ഞാൻ നേരത്തെ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അത് നീ എനിക്ക് പൊറുത്തു തരണേ. വമാഹർത്തു, ഞാൻ പിൽക്കാലത്തേക്ക് മാതൃകയാക്കി ബാക്കി വെച്ച തെറ്റുകുറ്റങ്ങൾ അതും നീ എനിക്ക് പൊറുത്തു തരണം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാഹർത്തു. ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടുത്തം കിട്ടൂല. എന്തായി പറയണത്, എന്താ ഈ പറയുന്നത് എന്ന് മനസ്സിലാകാതെ പോകും. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലംതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. ഞാൻ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഓവറായി ചെയ്തു പോയത് നീ മാത്രം എന്നെക്കാളും നന്നായി അറിയാവുന്ന ചില നാറ്റക്കേസുകൾ ഇതൊക്കെ എനിക്ക് പൊറുത്തു തരണേ അല്ലാ. എത്ര മനോഹരമായ ദുആ ആണ് തഹിയാത്തിൽ നടത്തുന്നത്. എന്താ ഈ മുന്തി ചെയ്തത് പിന്തി ചെയ്തത് എന്ന് പറഞ്ഞത്? അവിടെ തന്നെ ഇനി മറ്റൊരർത്ഥമുണ്ട്. എന്റെ ജീവിതത്തിന്റെ ആദ്യകാലത്ത് ഞാൻ ചെയ്തത്, പിൽക്കാലത്ത് ചെയ്തത്, അങ്ങനെയും അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥത്തെക്കാൾ ഗംഭീരമാണ് ആദ്യം പറഞ്ഞ അർത്ഥം. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തത് മാ ഖദ്ദംതു വമാ അഖർതു, എന്റെ പിൽക്കാലത്ത് നൂറ്റാണ്ടുകളോളം എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ഇരട്ടി ഇരട്ടിയായി എന്റെ നിക്ഷേപങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക നൂറ്റാണ്ടുകളോളം. പഠിച്ചോനെ, നീ എനിക്ക് പുറത്തു തരണേ. ഇതൊക്കെ അതിനർത്ഥമുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ ദ്വാഴും പ്രസക്താണ്. അതിങ്ങനെ അർത്ഥം വെച്ച് പറയുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അത്തഹിയാത്തിന്റെ ഒക്കെ അർത്ഥങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്ത് സുന്ദരാണെന്ന് അറിയോ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, എല്ലാം മനസാ വാചാ കർമ്മണ, എല്ലാ അഭിവാദ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ്. അതങ്ങോട്ട് പറഞ്ഞാണ്ട് സമർപ്പിക്കുമ്പോ അല്ലാഹുവിന് എല്ലാ അഭിവാദ്യങ്ങളും സമർപ്പിക്കുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സ് എത്ര കണ്ട് തണുക്കും എന്നാലോചിച്ചു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്ത്, ഞാൻ എന്തൊന്ന് നല്ലത് ചിന്തിക്കുന്നുണ്ടോ, ഞാൻ എന്തൊന്ന് നല്ലത് പറയുന്നുണ്ടോ, ഞാൻ എന്തൊന്ന് നല്ലത് ചെയ്യുന്നുണ്ടോ, അല്ലാ അത് നിന്നെ പറ്റിയായിരിക്കും, നിന്നെ പറ്റിയുള്ള വർത്തമാനമായിരിക്കും, നിന്നെ പറ്റിയുള്ള ചിന്തയായിരിക്കും, നിനക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും. അതിനാണ് അത്തഹിയാത്തു ലില്ലാഹി എന്ന് ചുരുക്കി പറയാതെ അത്തഹിയാത്തു എന്നുള്ളതിന്റെ ശേഷം മൂന്ന് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തു, മനസ വാച കർമ്മണ, മൂന്നും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ആ മൂന്ന് വിശേഷണങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. ഞാൻ അതിലേക്ക് പോവല്ല. അത്തഹിയാത്തിന്റെ അർത്ഥം പറയാനൊക്കെ നിന്നാലും അസ്സലാമു അലൈക അയ്യുഹ നബിയു, വലിയൊരു ലോകാണ്. ഇപ്പൊ നമ്മളത് പറയല്ല, പിന്നീട് ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും. നിസ്കാരത്തിൽ ദിക്റുകളെ പരിചയപ്പെടാൻ പറ്റുന്ന, പരിചയപ്പെടുത്തേണ്ട ഒരു നല്ല വയത് പറയാം. കാരണം നമ്മളൊരു റുക്കുവിലും സുജൂദിലും ഒക്കെ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ ചെല്ലണ ദിക്ർ, അതൊരു ഒന്നൊന്നര സംഭവ ആലം ദുനിയാവിലുള്ള മുഴുവൻ വിഷയവും ആ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പറയുന്നുണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി ആ കേസിൽ ഒരു അറേ കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. നമ്മൾ അതിൽ ആലം ദുനിയാവിലുള്ള എല്ലാ വിഷയവും അതിലുണ്ട്, ഈ സുജൂദിന്റെ ഇടയിലുള്ള ആ കൊച്ചു പ്രാർത്ഥനയിൽ. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ ഏതോ ലോകത്താണ്, ഒന്നും മനസ്സറിഞ്ഞല്ല പറയുന്നത്. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ. പഠിച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖ്ഖർ, ഇതാണ് ഒരു രൂപം.
ഇനി മൂന്നാമത്തെ ഒരർത്ഥ സാധ്യതയും കൂടെ ഇതിന് വരുന്നു. അതെന്താണ്? അവന്റെ സമ്പത്തിൽ നിന്ന് അവന്റെ ജീവിതകാലത്ത് അവൻ ധർമ്മം ചെയ്തു, അതുപോലെ തന്നെ പിൽക്കാലത്ത് നിലനിൽക്കുന്ന വഖഫ് സ്വത്ത് അവൻ തന്നെ നേരിട്ട് വെച്ചിട്ട് പോയി. ഒരു ബിൽഡിംഗ് വഖഫ് ചെയ്തു, അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനം വഖഫ് ചെയ്തു, ഒരു ദീനി ചുറ്റുപാട്. അതാണ് മാ ഖദ്ദമ വമാ അഖ്ഖറ, ഇങ്ങനെ പരിചയപ്പെടുത്തിയവരുണ്ട്. അപ്പൊ മൂന്നർത്ഥം പറയുകയാണെങ്കിലും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അർത്ഥങ്ങളാണിത്. ഇമാം അബു സഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ മൂന്ന് മുഖങ്ങളിലൂടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. ഇനിയാണ് എന്റെ സഹോദരങ്ങൾ ആലോചിക്കേണ്ടത്, ഹിസാബ് ഗൗരവമുള്ള കേസാണ്, ഹിസാബ് ഗൗരവമുള്ള കേസാണ്. നമ്മളെ കിതാബ് നമ്മളെ കയ്യിലങ്ങ് തന്നിട്ട് ആ വിവരം നമ്മളോട്, നമ്മൾ ചെയ്ത ഓരോന്നും നമ്മളോട് വിളിച്ചു പറയുന്ന പറയണത്, അതെങ്ങനെ? നമ്മളെ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ അതിലുണ്ടാകും. നമ്മളൊരു 60 കൊല്ലത്തെ ജീവിതത്തിൽ ആരാധന മാത്രമല്ല, നമ്മള് മോട്ടിവേഷൻ കൊടുത്തിട്ട്, നമ്മള് മോട്ടിവേറ്റ് ചെയ്തിട്ട്, നമ്മളെ മോട്ടിവേഷൻ കാരണം, പ്രചോദനം കാരണം പിൽക്കാലത്ത് നമ്മളെ കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ നിസ്കരിച്ചു. നാം വഴുതു പറഞ്ഞത് കൊണ്ട് ഒരാൾ ജീവിതത്തിൽ നന്നായി, അതൊക്കെ എന്റെ അക്കൗണ്ട് പുസ്തകത്തിൽ ഉണ്ടാകും, നിങ്ങളെ അക്കൗണ്ട് പുസ്തകത്തിൽ ഉണ്ടാകും. ഇവിടെയാണ് ഞാനൊരു കാര്യം തറപ്പിച്ച് പറയുന്നത്. അഭിമാനം തോന്നും എന്റെ സദസ്സിലിരിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക്, അഭിമാനം തോന്നുന്ന ഒരു സുവർണ നിമിഷമായിരിക്കും ഇനി ഞാൻ സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, കൊച്ചുകുട്ടികളെ, ചെറുപ്പത്തിൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, വജ്ജഹത്ത് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, നേരത്തെ പറഞ്ഞ അത്തഹിയാത്തും റുകൂഇലേയും സുജൂദിലേയും സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലെയും ഒക്കെ ദിക്റുകൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, നിങ്ങള് ചെറിയ ശമ്പളത്തിനായിരിക്കും ജോലി ചെയ്യുന്നത്, നിങ്ങളെ ഹിദ്മയെ കൊച്ചാക്കി കാണുന്നവരുണ്ടാകും, സമ്പന്നർക്ക് ഒരു പക്ഷേ പുച്ഛം തോന്നിയേക്കാം, ഇവരെന്തു പോയത്തക്കാരാണ്, നല്ല ആരോഗ്യമുള്ളവർ, നല്ല യുക്തിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവര്, എന്തിനും കഴിയും, ഇവനും എന്താ ഗൾഫിൽ പോയിക്കൂടെ, ഇവനും എന്താ പണമുണ്ടാക്കിക്കൂടെ, ഇയാൾക്കെന്താ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കൂടെ, ഇയാൾക്കെന്താ ജോലിക്ക് പോയിക്കൂടെ, ഇയാൾക്കെന്താ കച്ചവടം നടത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അവിടെയാണ് നിങ്ങൾ 2000-ത്തിനും 3000-ത്തിനും 5000-ത്തിനും 10000-ത്തിനും ജോലി ചെയ്യുന്നത് കാണുമ്പോ മറ്റുള്ളവർക്ക് പുച്ഛമാണെങ്കിലും ഇൻഷാ അല്ലാ ഒരു 30-40 കൊല്ലം നിങ്ങൾ ഈ പാവപ്പെട്ട ചെറിയ മക്കളെ പഠിപ്പിച്ചിട്ട് മരിച്ചു എന്ന് കബറിൽ ഇങ്ങനെ കിടന്നാലേ, നിങ്ങൾ പഠിപ്പിച്ച കുട്ടി 90 വയസ്സാകുമ്പം ആ കുട്ടി, ആ ഉപ്പാപ്പ അന്ന് 90 വയസ്സ് ഉപ്പ അന്നോതുന്ന വജ്ജഹത്തുവിന്റെ, അന്നോതുന്ന ഫാത്തിഹയുടെ, അന്നോതുന്ന അത്തഹിയാത്തിന്റെ കൂലി 90 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഈ ഉസ്താദിന്റെ കബറിലേക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഖുർആനും ഹദീസും തിരുത്തേണ്ടി വരും. ഈ മുഅല്ലിമീങ്ങൾ ചെറിയ ഭാഗ്യമുള്ളവരല്ല, വലിയൊരു പോയത്തക്കാരാണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കും, വേണ്ട, വലിയ ഭാഗ്യമുള്ളവരാണ്. അള്ളാഹു ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതിന് എന്ത് ചെയ്യണം? ഇഖ്ലാസോടെ പണിയെടുക്കണം, അല്ലാതെ പ്രാഗി പറഞ്ഞാണ് ആ പണിയെടുത്തതെങ്കിലോ ഒന്നും കിട്ടാനും ഉണ്ടാവില്ല, ബടി ഉണ്ടാവില്ല, ഓടി ഉണ്ടാവില്ല. അതാണ് പിന്നെ അതിന്റെ അനന്തരഫലം ഉണ്ടാവുക. എന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറ്റം പറഞ്ഞു, ചെറിയ ശമ്പള കിട്ടുന്നത് അതെങ്ങനെയാണ് ഈ പാവങ്ങൾ ഒപ്പിച്ചു തരുന്നത് ചിന്തിക്കുന്നില്ല. അവരെ പ്രാഗി പറഞ്ഞുകൊണ്ടാണ് വേറൊരു പണിയും പഠിക്കാത്തോണ്ട് ഉസ്താദ് എത്തി കുടുങ്ങിപ്പോയത്, അങ്ങനെ പറയണു. ഇവർക്ക് കൂടുതലൊന്നും കിട്ടാണ്ടാവില്ല, ഇത് കുടുങ്ങിപ്പോയ ഒരു കേസാണ് തോന്നുന്നവർക്ക്. നേരെ മറിച്ച് സന്തോഷത്തോടെ ചെയ്യുന്നവർക്ക് കുറച്ചൊന്നല്ല കിട്ടാണ്ടാവില്ല. കാരണം ഈ നമ്മളിപ്പോ ഇപ്പോഴും ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന അത്തഹിയാത്ത് 2ാം ക്ലാസ്സിലെ ഉസ്താദ് അന്ന് എന്നെ പഠിപ്പിച്ചതല്ലേ, അന്ന് പഠിപ്പിച്ചതല്ലേ, പിന്നെ അതിന്റെ അർത്ഥവും അതിന്റെ വിശാല അർത്ഥങ്ങളും ഒക്കെ എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു. ശരി, നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു, അവർക്കൊക്കെ കിട്ടും കൂലി, എല്ലാവർക്കും കിട്ടും, ഈ പഠിപ്പിച്ചു വന്നവർക്കൊക്കെ കിട്ടും. ഇതാണ് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ.
പ്രിയപ്പെട്ട ഉമ്മമാരോട് ഒറ്റ വാക്ക്. പഴയ കാലത്തൊക്കെ ഓരോ ഉമ്മയും ഓരോ കുട്ടിയുടെയും ഒന്നാമത്തെ അധ്യാപികയായിരുന്നു. ഇന്നത് പോയി. കുട്ടിക്ക് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി അല്ലെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് വീട്ടിലെ ഉമ്മയാണ്. കുട്ടിക്ക് നല്ല സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്മ, കുട്ടിക്ക് നല്ല സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുപ്പ എങ്കിൽ നിങ്ങൾക്ക് കിട്ടും, കിട്ടും ഉറപ്പാ. ഒരാള് പ്രസംഗിക്കുന്നത് കേട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇന്നും ഞാൻ എന്റെ വാപ്പയുടെ കബറുങ്ങൽ പോയിട്ട് ദ്വാരക്കും. അയാളുടെ വാപ്പ ഒരു ആലിമായി, ഇയാളും പിൽക്കാലത്ത് ആലിമായി. ആലിമായതിന്റെ ശേഷം അദ്ദേഹം പ്രസംഗിക്കാം, ഇന്നും ഞാൻ എന്റെ വാപ്പന്റെ അടുത്ത് പോയിട്ട് ദ്വാരക്കുമ്പം അല്ലാഹുമ്മ ഉസ്ലി മിസ്ല സവാബിമാ ഖറഅനാഹു എന്ന് പറഞ്ഞ ഈ ദുആ, എന്റെ വാപ്പ എനിക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് എന്നെ കാണാതെ പഠിപ്പിച്ച് അടിച്ചു പഠിച്ചു, ഞാൻ ഇപ്പോഴും എന്റെ വാപ്പാന്റെ കബറുങ്ങൽ പോയിട്ട് അത് ദ്വാരക്കും. ആ ദുആ അങ്ങനെ നടത്തുമ്പോ ആ ദുആന്റെ ഗുണം മാത്രമല്ല വാപ്പാക്ക് കിട്ടുക, ഈ കുട്ടി ദ്വാരനേനുള്ള കൂലിയും വാപ്പാക്ക കിട്ടുക. വാപ്പ പഠിപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ബാപ്പ എത്ര വലിയ ഭാഗ്യവാനാ. ഇനി വാപ്പാക്ക് പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ഉസ്താദിനെ ഏൽപ്പിച്ചു, ശമ്പളം കൊടുത്തു, ഉസ്താദിന് ഭക്ഷണം കൊടുത്തു, ഉസ്താദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു, മക്കളെ പഠിപ്പിച്ചാൽ അതിനും കൂലിയുണ്ട്, അതിനും കൂലിയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്തത് മാത്രമാണ് നമ്മളെ പുസ്തകത്തിൽ വരിക എന്ന് ആരും കരുതണ്ട. നമ്മൾ ചെയ്തത് മാത്രമല്ല വരിക, നന്മ അങ്ങനെയല്ല, തിന്മയും അങ്ങനെയല്ല. അതുകൊണ്ട് നന്മ പരമാവധി വർദ്ധിപ്പിക്കാൻ നോക്കാം. ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഏത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത്, കൂട്ടായി ചെയ്യുന്ന ഏത് കാര്യവും ഉണ്ടല്ലോ, അത് എന്നെ കണ്ടു മറ്റൊരാൾ പകർത്തിയാൽ പിൽക്കാലത്ത് എനിക്ക് സുഖം കിട്ടുമോ അല്ലേ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് തിന്മ ഒറ്റക്കും ചെയ്യാൻ പാടില്ല, കൂട്ടായിട്ടും ചെയ്യാൻ പാടില്ല, പക്ഷെ തിന്മക്ക് നേതൃത്വം കൊടുക്കാൻ എന്തായാലും പാടില്ല. ഒറ്റക്ക് തിന്മ ചെയ്യുമ്പോലല്ല തിന്മക്ക് നേതൃത്വം കൊടുക്കുന്നത്, അത് വലിയ പ്രശ്നമാണ്. അതാണല്ലോ ഫറോവക്ക് പറ്റിയ കുഴപ്പം. ഫറോവക്ക് പറ്റിയ കുഴപ്പതാണ്, അവൻ തിന്മക്ക് നേതൃത്വം കൊടുക്കുക ചെയ്തത്, മറ്റുള്ളവർക്ക് ധൈര്യം കൊടുത്ത് വേണ്ടാത്തരത്തിന് നേതൃത്വം നൽകി, വാ ഞാൻ നിങ്ങളൊപ്പം മുന്നിൽ ഇങ്ങനെ നടന്നു. അതുകൊണ്ടാണ് അള്ള പറയേണ്ടത്, നാളെ പരലോകത്തേക്ക് വരുമ്പം, നാളെ പരലോകത്തേക്ക് വരുമ്പം പടച്ചറബ് പറയുന്നുണ്ട്, യഖുദുമു ഖൗമഹു. ഖുർആനിലുണ്ട് യഖുദുമു ഖൗമഹു, ഇവൻ പരലോകത്ത് നരകത്തിലേക്ക് വരിക, ഇവൻ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു, ഇവന്റെ ജനതയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇവന്റെ അകമ്പടി, ഇവൻ ജനങ്ങളുടെ അകമ്പടിയോടുകൂടിയാ വരിക, ജനങ്ങൾ ഇവന്റെ ബാക്കിൽ ഉണ്ടാവും, ഇവൻ മുന്നിലുണ്ടാവും, ബാക്കിൽ നിന്ന് ഇവന്റെ പരിവാരങ്ങളൊക്കെ ഉണ്ടാകും, ഒരുമിച്ച് നരകത്തിലേക്ക് പോകും, അവിടെയും അവന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും. ഞാനത് കണ്ടപ്പോ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവന്റെ ജനത്തിന് മുമ്പിൽ അവൻ നിൽക്കും. നരകത്തിലേക്ക് വരുന്ന ആ രംഗം വിശദീകരിക്കുക. ഖുർആൻ ഫറോവനെ പറ്റി പറഞ്ഞതാ, ഫിറാവിനെ അന റബ്ബുക്കുമുല്ലായില എന്ന് പറഞ്ഞ് ധിക്കാരം പറഞ്ഞ പോക്കിരി, എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് പിൽക്കാലക്കാർ കിട്ടേച്ചു പോയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും തിന്മക്ക് നേതൃത്വം നൽകരുതേ. നന്മക്ക് നേതൃത്വം നൽകുന്നത് നല്ലതാണ്, തിന്മക്ക് നേതൃത്വം നൽകിയാൽ അപകടം ചെയ്യും. നന്മ ഒറ്റക്കും കൂട്ടായും ചെയ്യാൻ ശ്രമിക്കുക, തിന്മ ഒറ്റക്കും കൂട്ടായും ചെയ്യരുത്. ഒറ്റക്ക് ചെയ്താലും കൂട്ടായി തീരെ ചെയ്യരുത്. ഒറ്റക്ക് ചെയ്താൽ നമ്മളെ ആയുഷ്കാലത്തുള്ള, ആരും അറിയാതെ നമ്മളെ തെറ്റ് ചെയ്താൽ നമ്മളെ ആയുഷ്കാലത്തുള്ള നമ്മുടെ ആയുസ് ആ പീരീഡിലുള്ള തെറ്റും കുറ്റവേ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. വേറൊരാൾ നമ്മളെ കണ്ട് ചെയ്തതിനുള്ളത് ഉണ്ടാവില്ല. മറ്റേ മാതൃകയായി കഴിഞ്ഞാൽ ഇത് നിലക്കൂല. ഖിയാമത്ത് നാളിലേക്ക് എത്രായിരം വർഷങ്ങളാണോ ബാക്കിയുള്ളത്, അത്രായിരം വർഷങ്ങളുടെ ആ തിന്മയുടെ മാറാപ്പ് ഇവൻ പേറേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹ് എന്താ പറഞ്ഞത്? ഹിസാബ്, ഹിസാബ് ലളിതമാവണം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ഹിസാബ് ലളിതാവണം. മുത്തുനബി പറഞ്ഞു,
അല്ലാഹുവേ ഹാസിബ്നി ഹിസാബൻ യസീറ, എന്നെ വളരെ ലളിതമായ ഹിസാബ് നടത്തണേ. അപ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയെ, തീരെ ഹിസാബില്ലാത്തവർ, തീരെ ഹിസാബില്ലാത്തവർ ആ കൂട്ടത്തിൽ അങ്ങ് പെടുത്തലല്ലേ നല്ലത്? ആ കൂട്ടത്തിൽ അങ്ങ് പെടുത്തലല്ലേ നല്ലത്? ശരിയാണ്. ഹിസാബ് യസീറ എന്തിനാണ് ആക്കുന്നത്? ലളിതമായ ഹിസാബ്. എന്നാലും ചെറിയൊരു കണക്കും ചോദ്യമൊക്കെ ഉണ്ടാവൂല്ലേ? മുത്തുനബി പറഞ്ഞു, അതിന് കണക്കും ചോദ്യം ഒന്നും പറയാൻ പറ്റൂല ആയിഷോ. അതൊരു പ്രദർശനം മാത്രമാണ്. ഹിസാബും യസീർ എന്ന് പറഞ്ഞാൽ അതാണ്, അതൊരു പ്രദർശനം മാത്രമാണ്. ഇന്നൊക്കെ ചെയ്തില്ലേ? ആ ചെയ്തു. സാരല്ലോട്ടോ, പോയിക്കോന്നറിയാം, അത്രേ ഉള്ളൂ. അത് വിഷയാക്കണ്ട. അള്ളാഹു പുറത്തു നിന്നു എന്ന് അറിയിക്കാൻ വേണ്ടി, അള്ളാഹു ഗഫൂറാണ് ഗാഫിറാണെന്ന് കാണിക്കാൻ വേണ്ടി, നമുക്ക് കാണിച്ചു തരുന്ന ഒരു സന്തോഷകരമായ അവസ്ഥയാണത്. കർമ്മപുസ്തകമാണോ നൽകപ്പെടുന്നത്, അവന് വളരെ ലളിതമായ വിചാരണ മാത്രമാണ് ഉണ്ടാവുക. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അല്ലാഹു എപ്പോഴും ദുആ ചെയ്യണം. സാധാരണ ജുമുഅക്കൊക്കെ നമ്മള് സൂറത്തുൽ ഗാശിയെ ഓതുമ്പോൾ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്നൊക്കെ പള്ളിയിൽ നിന്ന് ഉസ്താദുമാരിങ്ങനെ ഓതുമ്പോൾ ബാക്കുന്ന വിവരമുള്ള മൗമൂമിങ്ങൾ പതുക്കെ ഇങ്ങനെ ദ്വാരക്കുന്നത് കേൾക്കും നിങ്ങൾ. അല്ലാഹുമ്മ യസ്സിർ ഹിസാബനാ എന്നാണ് അവരാ പറയുന്നത്. പറയേണ്ടതാണ്. ഹിസാബിന്റെ ഗൗരവം പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ ഇന്ന ഇലൈനാ ഇയാബഹും, എന്നോട് ധിക്കാരം കാണിക്കുന്ന ഈ മനുഷ്യരെന്താ കരുതിയത്, അവർക്ക് എന്റെ അടുത്തേക്ക് വരാതെ പോകാൻ പറ്റില്ല, അവരുടെ റിട്ടേൺ, അവരുടെ മടക്കം എന്നിലേക്കാണ്. ഇന്ന അലൈനാ ഹിസാബഹും, അവരെ വിചാരണ ചെയ്യുന്ന ഉത്തരവാദിത്വവും എനിക്കുണ്ട്, അവരെ വിചാരണ ചെയ്യുന്ന കാര്യവും ഞാൻ ഏറ്റെടുത്തതാണ്, അത് മുറ പോലെ നിർവഹിക്കും ഞാൻ എന്നല്ല പറയുമ്പോ നമ്മള് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി പറയാണ്. അത് പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ ആവുമ്പോ ദുആ അള്ളാഹു സ്വീകരിക്കും. അല്ലാഹുമ്മ യസ്സിർ ഹിസാബന. അടുത്ത വെള്ളിയാഴ്ച മുതൽ എല്ലാവരും അത് പറയണം. ഉസ്താദുമാരും മുതാലിമീങ്ങളൊക്കെ പറയാറുണ്ട് ഞാൻ സാധാരണക്കാരോടാ പറഞ്ഞത്. കാരണം ഈ ഹിസാബ് വലിയൊരു കടമ്പയാ. ഹിസാബ് യസീറാവണം. അതൊരു പ്രദർശനം മാത്രമാണ്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുക, ചെയ്തു എന്ന് സമ്മതിക്കുക, എന്നിട്ട് പറയാം അതൊക്കെ ഞാൻ പുറത്തു നിന്നിട്ടുണ്ട് കേട്ടോ, പോയിക്കോ. അവ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക. അതാ പറയുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. അവനവന്റെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകും. അവന്റെ കുടുംബത്തിലേക്ക് അവൻ തിരിച്ചു പോകുന്നത് വളരെ സന്തോഷത്തിലായിരിക്കും. വളരെ സന്തോഷത്തോടെയാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവൻ തിരിച്ചു പോകുക. വയൻഖലിബു ഏതായി കുടുംബം, അവന്റെ ആൾക്കാരെടുത്തേക്ക് അവൻ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നതാണ് സ്വർഗാവകാശികളിലേക്ക. അതിലും അവന്റെ കുടുംബക്കാരുണ്ടെങ്കിൽ കുടുംബക്കാര്, നാട്ടുകാരുണ്ടെങ്കിൽ നാട്ടുകാര്. ഇവിടെ അഹ്ലിഹി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സ്വർഗക്കാർ. സ്വർഗക്കാരായ അവന്റെ ആളുകളുടെ അടുത്തേക്ക്, വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയ എല്ലാവരും ഇവന്റെ അഖിലുകാരാണ്. ആ അഖിലുകാരിലേക്ക്, സ്വർഗക്കാരിലേക്ക് അവൻ സന്തോഷത്തോടെ മടങ്ങി ചെല്ലും. ഒരു രജാറുമില്ല, സന്തോഷം. വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി, അതേസമയം പിൻഭാഗത്തിലൂടെയാണ്, പിന്നാമ്പുറത്തുകൂടെയാണ് കിതാബ് നൽകപ്പെടുന്നതെങ്കിൽ. ഖുർആനിൽ വേറൊരു സ്ഥലത്ത് ഷിമാലിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുക. ഇവിടെ വറാഅ ളഹ്രിഹി എന്നാ പറയുന്നത്. അത് രണ്ടും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല മനുഷ്യന്മാർക്ക്, സജ്ജനങ്ങൾക്ക് വലത്തെ കയ്യിലാ കിതാബ് കിട്ടുക,
ദുർജനങ്ങൾക്ക് ഇടത്തേ കയ്യിൽ ആ കിതാബ് കിട്ടുക, പക്ഷെ വലത്തേ കയ്യിൽ കിതാബ് കൊടുക്കുക. അവാർഡൊക്കെ കൊടുക്കും പോലെ മുന്നിലൂടെ വന്ന് ആദരിച്ചാ കൊടുക്കുക, ഇടത്തേ കയ്യിൽ കിതാബ് കൊടുക്കുക, പിറകിലൂടെ വന്ന് തോണ്ടിയിട്ട് നദ്ദങ്ങ് വാങ്ങിക്കോ, അങ്ങനെ അങ്ങോട്ട് വാങ്ങിയ രണ്ടുമൊന്നിനെന്ന് പറഞ്ഞാൽ ലക്ഷണം കട്ട നിന്റെ മുഖം എനിക്ക് കാണണ്ട, അത് കൊണ്ടുവരുന്ന മലക്ക് കൂലി നമ്മളെ കാണണ്ട, ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ തോണ്ടും, കയ്യിങ്ങ് കാട്ടിക്കോ, കൈ ഇങ്ങനെ മടക്കി പുസ്തകം വാങ്ങുകയാണ്. വായിച്ചു നോക്കുമ്പോ ഒട്ടും സുഖകരാകൂല റിപ്പോർട്ട്. പിന്നാം പുറത്തുകൂടെ കിതാബ് കർമ്മ പുസ്തകം നൽകപ്പെടുന്നവർ കയ്യിൽ അതങ്ങ് കിട്ടിയാൽ, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയാ പിന്നെ കട്ട പുകയാ, അവൻ നാശമേ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് വിളിച്ചു കൂവാൻ തുടങ്ങോ. അവന് വരാൻ പോകുന്ന നാശം ഓർത്തിട്ട് അവൻ നിലവിളിക്കും, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് വിളിച്ചു കൂവും. എന്നിട്ട് കത്തി ജ്വലിക്കുന്ന നരകത്തിൽ പോയി കത്തിയരിയും അവൻ. കത്തിയരിയുന്ന തീയിൽ പോയി കരിയും അവൻ. എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കരിയാണ്, കരിഞ്ഞു പോകുക, നരകത്തിൽ കടന്നിട്ട് കരിഞ്ഞു പോകും, കരിയാന്ന നേരെ അർത്ഥം. ചിലപ്പോഴൊക്കെ അതിന്റെ നേരെ ഉദ്ദേശാർത്ഥം എന്താന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചില തഫ്സീറുകളിലൊക്കെ പ്രവേശിക്കുക എന്നർത്ഥം കാണും. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം പണ്ഡിതന്മാര് പറഞ്ഞു കരിയുക, കരിയുക. ആളിക്കത്തുന്ന നരകത്തിൽ പോയി അവൻ കരിയും. എന്തേ ഇത്രയും കടുപ്പുള്ള തീയിലിട്ട് അവനെ കരിക്കാൻ കാരണം? ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ, അവൻ ദുനിയാവിൽ അവന്റെ കുടുംബത്തോടൊപ്പം അവന്റെ ആളുകളോടൊപ്പം അവന്റെ ടീമിനോടൊപ്പം അവൻ വല്ലാതെ ആഹ്ലാദിക്കുന്നവനായിരുന്നു. ദുനിയാവിലെ ആലിമിന്റെ കോലം കത്തിച്ചവനാ, ആലിമിനും സയ്യിദിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചവനാ, നാലാള ഉയരത്തിൽ ചാടിയവനാ, മറ്റുള്ളവര് കൈയടിച്ചു കൊടുത്തു, എടാ നീയാ ആൺകുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞു. അന്ന് വല്ലാതെ ആഘോഷിച്ചു. അപ്പോ ആ ആഘോഷത്തിന് ഇവിടെ ആഘോഷല്ല, അന്ന് കുറച്ചൊക്കെ സങ്കടത്തിൽ കഴിഞ്ഞവർക്ക് ഇവിടെ ആഘോഷാണ്. അതേസമയം അവിടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു, അവിടെ ഒരു നിയമവും വിലക്കും ഇല്ലായിരുന്നു, തോന്നിയതുപോലെ ജീവിക്കായിരുന്നു, മൃഗതുല്യരായി ജീവിച്ചു. അരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് നിനക്ക് നാളത്തേക്ക് ദോഷമാണ് എന്ന് ഏതെങ്കിലും ഒരാള് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്താലോ, നാളെ ഒരു മടക്കം എനിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചു കളഞ്ഞു. ഇനിയൊരു മടക്കമില്ല. ദുനിയാവിലെ ജീവിതമാണ് ജീവിതം, ദുനിയാവിലെ മരണമാണ് മരണം, മരണം, ഇനിയൊരു ജീവിതമില്ല എന്നവൻ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ഇനിയൊരു മടക്കത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനിയൊരു മടക്കമില്ലെന്ന് അവൻ ഉറപ്പിച്ചു. ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ, വേണ്ടട്ടോ, അതെ അവന്റെ റബ്ബ് അവൻ എന്തൊക്കെ പോക്കിരുത്തരാ കാട്ടിക്കൂട്ടിയതെന്ന്, എന്തൊരു വലിയ അക്രമമാണ് കാട്ടിയതെന്ന്, എന്തൊരു ധിക്കാരമായിരുന്നു അവൻ, എത്ര ആള ഉയരത്തിലാണ് അവൻ തുള്ളിയിരുന്നത്. അവന്റെ രക്ഷിതാവ് അവനെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർക്കുന്നത് നല്ലതാ. ചിലപ്പോഴേ ഒരാവേശത്തിൽ ഇതൊന്നും അറിയില്ല, ആ രക്തത്തിളപ്പൊക്കെ മാറിയാ പിന്നെ അങ്ങനെ ആലോചിക്കും. ഒരു ആറ് ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് നടന്ന
ഇലക്ഷന്റെ ശേഷം ഉണ്ടായൊരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ വിളിച്ചു കൂട്ടിയ തോന്നിയാസങ്ങൾ എന്റെ നാവുകൊണ്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. വലിയ വലിയ ആലിമ്യങ്ങൾക്കെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങളുടെ കടുപ്പ്. ഒരുത്തനിങ്ങനെ ചാടിക്കൊടുത്ത് വിളിക്കുകയാണ്, അപ്പൊ അവന്റെ കൂടെ തുള്ളി മറ്റുള്ളവരും വിളിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന, ചാടി തുള്ളി വിളിച്ചു കൊടുക്കുന്ന ഇവന്റെ ഒപ്പം പഠിച്ച ഒരു സഹോദരൻ, അയാൾ നല്ലൊരു ക്യാമറയിൽ മൊബൈലിൽ ഇതൊക്കെ പകർത്തി. ഉണ്ടായ കഥയാണിത് ഞാൻ ഈ പറയുന്നത്. എന്നോട് ആ സുഹൃത്ത് നേരിട്ട് പറഞ്ഞത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേസ്. എല്ലാം നന്നായിട്ട് പകർത്തിയിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിയാവുമ്പോ ഇയാൾ ഇയാളെ വീട്ടിൽ പോയി, എന്നിട്ട് കടന്നു ചെന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള പരിപാടി? അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അവർ. അവന്റെ ആവേശം ശരി. അപ്പൊ നിന്നോട് പറഞ്ഞാല് നിനക്ക് ദേഷ്യമില്ല. ഞാൻ ശരിക്ക് നീ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ വിളിച്ച മുദ്രാവാക്യവും ആ കോലും ഒക്കെ ഞാന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒന്ന് വീഡിയോ പകർത്തിയിട്ടുണ്ട്. ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം, ഒന്നും കൂടി ആസ്വദിക്കാന്ന് കരുതിയിട്ട് വന്നതാണ്. എന്നിട്ട് ഇവന് ഇതങ്ങട്ട് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ അല്ലാഹ് അതില് വിളിക്കുന്ന ഓരോ മുദ്രാവാക്യങ്ങൾ, വലിയ വലിയ ആലിമ്യങ്ങളെ നാക്കാലി എന്നൊക്കെ വിളിക്കണം. അപ്പൊ ഈ രൂപത്തിൽ വിളിച്ചപ്പോ ഇതിങ്ങനെ ഇട്ടു കൊടുത്തപ്പോ അയാള് തല താഴ്ത്തി ഇങ്ങനെ ഇരുന്നത്രേ, ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ ഇയാൾ ചോദിച്ചത്രേ, ഇപ്പൊ ഇത് കേട്ടിട്ട് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞോളൂ. ഞങ്ങള് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിലേറെ വിഷമത്തരണ്ടാവും. ഇതിപ്പോ ഇയാൾക്ക് ഇയാളൊന്നും ചെയ്യാൻ കഴിയില്ല. പടച്ചോ നാളെ ഇത് പ്ലേ ചെയ്യിപ്പിച്ച് കൊടുക്കുമ്പോഴേ ഇതിലേറെ വിഷമം ഉണ്ടാവും. നല്ലതാണ് ഓർക്കുന്നത്, നല്ലതാണ് നന്നാകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ നരകത്തിൽ പോയി കത്തും കരിയും. പടച്ചോൻ പറഞ്ഞതാണിത്, ഖുർആനാണിത്, ഇതാർക്കും തിരുത്താൻ കഴിയൂല. അവ വല്ലാണ്ടങ്ങ് മറികടക്ക, വല്ലാണ്ടങ്ങ് സജീവമാകണ്ട. ആഹ്ലാദ തിമർപ്പിൽ മർമ്മം മറന്നു പോകണ്ട. ജയിച്ച പാർട്ടിക്ക് ആഹ്ലാദ പ്രകടനം നടത്താൻ ഏത് പാർട്ടി ജയിച്ചാലും, ഞാനിത് ഇന്ന പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ഏത് പാർട്ടി ജയിച്ചാലും അവർക്ക് ആഹ്ലാദ പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് മാന്യമായിട്ട് നടത്തണം. തോറ്റ സ്ഥാനാർത്ഥിയെ പോലും ചീത്ത വിളിച്ചിട്ടാവരുത്. അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ നിലപാട്. എന്നിട്ടല്ലേ ഇത്തരം വൃത്തികെട്ട ഏർപ്പാടുകൾ. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാ ബലാ ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ. ഞാൻ അത് പറയാനാ പറഞ്ഞു, റബ്ബ് ഞാൻ ഈ ചാടുന്നത് കാണുന്നുണ്ട് എന്നെ ലൈവായി. കാന റബ്ബഹു ബിഹി ബസീറ, ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ എന്നുള്ളതിൽ വിശ്വസിക്കുന്ന, എന്റെ റബ്ബ് എന്നെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അത്ര ഉയരത്തിൽ അങ്ങ് തുള്ളിയാ പൊങ്ങൂല. ചെറിയൊരു മാറ്റം ഉണ്ടാവും. സൂറത്തുൽ ഇൻഷിഖാഖിൽ ഈ ഹിസാബിന്റെ രംഗങ്ങൾ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ സൂറത്തുൽ ഖിയാമയിൽ കുറച്ചേ ഉള്ളൂ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.